ഒരു മനുഷ്യന് അധപതിക്കാം, പക്ഷേ അധമനാകരുത്. അധപതിക്കാം ആർക്കും, അധപതിച്ചു പോകും ജീവിത സാഹചര്യങ്ങളിൽ, ആർക്കും പറ്റുന്ന ഒരു സംഭവം. പക്ഷെ അധമനായി മാത്രം ജീവിക്കരുത്. എന്തായാലും പ്രോസിക്യൂഷൻ, നടി ആക്രമിക്കപ്പെട്ട കേസിൽ പ്രോസിക്യൂഷൻ കോടതിയിൽ പറയുന്നു 19 പേർ മുഖമാറ്റിയിട്ടുണ്ട്. 19 പേരെ ദിലീപ് പണവും സ്വാധീനവും ഉപയോഗിച്ച് മൊഴിമാറ്റി. മാത്രമല്ല ആ മൊഴിമാറ്റിയവരിൽ പ്രധാനമായി സിനിമാ താരങ്ങളും. ഒന്ന് സിദ്ദീഖാണ് മൊഴിമാറ്റിയത്, പോലീസിന് കൊടുത്ത മൊഴിയൊന്ന് കോടതി ചെന്നപ്പോ കൂറുമാറി. 2 ഭാമയാണ് ദിലീപിന്റെ എക്കാലത്തെയും സുഹൃത്തായ ഭാമ. ഭാമയും പോലീസിന് കൊടുത്ത മൊഴിയൊന്ന് കോടതി ചെന്നപ്പോ മൊഴിമാറ്റി. പിന്നെ ബിന്ദു പണിക്കരാണ്. ബിന്ദു പണിക്കർ ഇതുപോലെ തന്നെയാണ് പോലീസിനൊരു മൊഴി, കോടതി ചെല്ലുമ്പോൾ മൊഴിമാറ്റുക. പിന്നെ ഇടവേള ബാബുവാണ്. ഇത്രയും പേരാണ് മൊഴിമാറ്റിയിരിക്കുന്നത് സിനിമാ രംഗത്ത്. പ്രോസിക്യൂഷൻ അത് കൃത്യമായി കോടതിയെ അറിയിച്ചു. ഇവർക്കെതിരെ നടപടിയുണ്ടാകും. അപ്പൊ സിദ്ദീഖ് കൂടുതൽ കുരുക്കിലേക്ക് പോകും. ഇവർക്കെതിരെ കൂറുമാറ്റത്തിന് നടപടിയെടുക്കാനുള്ള ശുപാർശ പ്രോസിക്യൂഷൻ ജഡ്ജിയോട് നടത്തി കഴിഞ്ഞു. എന്തായാലും ഞെട്ടിക്കുന്ന സംഭവമായിരുന്നു നടി ആക്രമിക്കപ്പെട്ട കേസ്. നണ്ടർ റോഡിൽ വെച്ച് ആക്രമിക്കപ്പെട്ട സംഭവം, ക്രൂരമായ ലൈംഗിക വൈകൃതങ്ങൾക്ക് വിധേയമായ സംഭവം. ആ സംഭവം ഒരുപാട് വിവാദമായി മാറി. ആ സംഭവത്തെ തുടർന്നാണ് ശക്തമായ തീരുമാനങ്ങൾ സിനിമാ സെറ്റുകളിൽ എടുക്കാൻ ഹേമ കമ്മീഷനെ സർക്കാർ ചുമതലപ്പെടുത്തി. മാത്രമല്ല അതിജീവിതയെ സർക്കാർ ഏറ്റെടുക്കുകയും ചെയ്തു. ആ നടിയെ അതിജീവിത എന്നാണ് പിന്നീട് ലോകം വിളിച്ചത്. എന്തായാലും സിദ്ദീഖും ബാമയും ബിന്ദു പണിക്കരും ഇടവേള ബാബുവും ഒക്കെ ദിലീപിനു വേണ്ടി മൊഴിമാറ്റുമ്പോൾ ദിലീപ് വാരിയെറിഞ്ഞ പണം ഭീകരമായിരിക്കണം. ഭീകരമായ സമ്പത്താണ് ഇതിനുവേണ്ടി ദിലീപ് മുടക്കിയത്. 19 പേർ കൂറുമാറുമ്പോൾ ആ കേസ് സ്വാഭാവികമായും അട്ടിമറിക്കപ്പെടും. 19 പേർ കൂറുമാറുമ്പോൾ ദിലീപിന് അനുകൂലമായ വിധി വരും, സ്വാഭാവികം. അവിടെയാണ് പ്രോസിക്യൂഷൻ കളിച്ചിരിക്കുന്നത്. ഈ 19 പേരുടെ പേരും പ്രോസിക്യൂഷൻ ജഡ്ജിക്ക് കൈമാറിയിരിക്കുന്നു. ഇതോടെ ഈ കേസ് ടേണിംഗ് പോയിന്റിൽ നിൽക്കുകയാണ്. സിദ്ദീഖ് വീണ്ടും കുടുങ്ങുകയാണ്. സിദ്ദീഖാണ് ഈ മറ്റ് 3 പേരെ കൊണ്ട് മൊഴിമാറ്റിക്കാൻ മുന്നോട്ട് നിന്നത് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. സിദ്ദീഖ് ദിലീപിന് അനുകൂലമായി മൊഴി നൽകാൻ, കോടതിയിൽ മൊഴി നൽകാൻ ഇവരെ പ്രേരിപ്പിച്ചു. ഇവർ പണം വാങ്ങി അത് ചെയ്യുകയും ചെയ്യും. അല്ലാതെ ദിലീപ് ഇവരുടെ അളിയനോ മച്ചമ്പിയോ ഒന്നും അല്ലല്ലോ. അതുകൊണ്ട് പണം വാങ്ങി അത് കൃത്യമായി ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ ഈ 4 പേരുകൾ കേരള സമൂഹം ചർച്ച ചെയ്യുകയാണ്. സിദ്ദീഖും ഭാമയും ബിന്ദു പണിക്കരും ഇടവേള ബാബുവും. ഈ 4 പേരുകൾ കേരള സമൂഹം ചർച്ച ചെയ്യുമ്പോൾ അതിജീവിതയുടെ പോരാട്ടത്തിന് അവർ എല്ലാവിധ അനുഗ്രഹവും നൽകുകയാണ്. ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. സിദ്ദീഖിനെയൊക്കെ ജനങ്ങൾ കണ്ടിരുന്നത് വലിയ വലിയ വിഗ്രഹമായിട്ടാണ്. ആ വിഗ്രഹമെല്ലാം തകർന്ന് തരിപ്പണമായിരിക്കും.